ஹாய் ஃப்ரெண்ட்ஸ், அஸ்ஸலாமு அலைக்கும், வெல்கம் பேக் டு அயான்ஸ் வேர்ல்ட். ഇന്ന് നമ്മുടെ ചെന്നൈയിൽ കല്യാണത്തിൻ്റെ സെക്കൻഡ് ആണ് വരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ യെല്ലോ ഡേ ആയിരുന്നു, ഇന്നിതാ ഗ്രീൻ ഡേ ആണ്. അപ്പോൾ എല്ലാവരും ഗ്രീൻ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. അവിടെ എന്താ പുറത്ത് ഗാർഡനിൽ എല്ലാം ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുങ്ങി അങ്ങോട്ടേക്ക് പോവാണ്. കുറേ കളികളും എന്താ ഹെന്നാ ഡേ ആയതുകൊണ്ട് തന്നെ മൈലാഞ്ചിയൊക്കെ ഇട്ടുകൊടുത്ത് അടിപൊളി പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഞാൻ ചെന്നൈ കല്യാണത്തിൻ്റെ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുവരേക്കും താങ്ക് യു. അപ്പോൾ ഇത് നമ്മുടെ പരിപാടി വരുന്നത് ഇവിടെയാണ്, ഹെന്നാ ഡേൻ്റെത്. അപ്പോൾ ഇതാ കണ്ടോ എല്ലാവരും ഇവിടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. ഇതാ പൂളൊക്കെ ഉണ്ട് ഇവിടെ. ചെക്കന് വരുന്നവരേക്കും എല്ലാവരും മ്യൂസിക്കൽ ചെയറായിട്ടും കുറേ പാട്ടൊക്കെ പാടിയിട്ട് കുറേ ഗെയിംസൊക്കെ കളിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കന്നെ പിന്നെ ചെക്കൻ വന്നു. ചെക്കനും പിന്നെ ഇതാ പെങ്ങന്മാരും എളമ്മമാരൊക്കെ ആയിട്ട്, അതിൽ ഞാനും ഉണ്ട് കേട്ടോ. ഗ്രീൻ ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ തന്നെ, നാളെ ഗ്രീൻ ഡേ ആണെന്ന്. അപ്പോൾ ഞാനും ഗ്രീൻ ഡ്രസ്സാണ്. അപ്പോൾ ഞാനും അവരുടെ കൂടെ ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ചെക്കൻ്റെ കൂടെ ഒരുമിച്ച് നടന്ന് വരാണ്. അതിനിടയിൽ ഇവിടെ ഗെയിംസ് നടക്കുന്നുണ്ട്. അപ്പോൾ ചെക്കന് നമ്മൾ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന ടേബിളാണിത് കേട്ടോ. അതിൽ മൈലാഞ്ചിയും പിന്നെ ഓറഞ്ച് ജിലേബിയും പിന്നെ പാക്കറ്റ് ചെയ്തിട്ട് ജിലേബിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മൈലാഞ്ചി ഇട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അളാമ ഓരോരുത്തർക്കായിട്ട് അത് തരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ കസേരക്കളിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ ചെക്കനുമായിട്ട് കുറേ ആൾക്കാർ വരികയാണ്. അനിയത്തിമാരും പിന്നെ കസിൻസും മേളാമ്മമാരൊക്കെ ആയിട്ട്, അതിൽ ഞാനും ഉണ്ട് കേട്ടോ. ഗ്രീൻ ഡ്രസ്സ് ഗ്രീൻ ഡേ എന്ന് പറഞ്ഞില്ലേ ഞാൻ ഓൾറെഡി. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ചെക്കൻ്റെ കൂടെ വരാണ്. എന്നിട്ട് ആ മൈലാഞ്ചി ഇടുന്ന സ്ഥലത്തേക്ക് കൊണ്ടിരുത്താണ്. അപ്പോൾ ഇവിടെ കുറേ കളിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഈ സൈഡിലേക്കൂടി വന്നു. അപ്പോൾ അതെന്തോ ശരിയായില്ല എന്ന് പറഞ്ഞ് വീണ്ടും ആ കളിക്കുന്ന സ്പേസിലേക്കൂടി തന്നെ വീണ്ടും റീടേക്ക് എടുത്തു. അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഇന്ന് സെക്കൻഡ് ഡേ ആണ്. പുതുമണവാളനെ നമ്മളവിടെ സീറ്റിലിരുത്തി മൈലാഞ്ചി ഇട്ട് കൊടുക്കും, മധുരമൊക്കെ കൊടുക്കാണ്. അതിനിടയിൽ നമ്മൾ ബാക്കിൽ കുറേ ആൾക്കാർ കൈമുട്ടി പാട്ടുപാടുകയും ഇതൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇവർക്ക് നമ്മൾ മാപ്പിളപ്പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവർ അധികവും സോങ്ങൊക്കെ പ്ലേ ചെയ്യൽ ആ പാട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ബാക്കിൽ നിന്ന് കുറച്ച് പേര് ഇങ്ങനെ പാട്ടൊക്കെ പാടി ക്ലാപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് ചെക്കന് മൈലാഞ്ചി ഇട്ട് കൊടുത്ത് സ്വീറ്റൊക്കെ കൊടുത്തിട്ട് പോവാണ്. അപ്പോൾ സ്വീറ്റ് കൊടുത്തിട്ട് പോകുന്ന സമയത്ത് എളാമ്മ അവർക്ക് അവിടെ വേറെ പാക്കറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ ജിലേബി, അത് ഓരോരുത്തരേക്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഇതാ നെക്സ്റ്റ് ഉമ്മയാണ്, ഉമ്മയും ഉപ്പി വന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊക്കെ അങ്ങനെ വന്ന് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ നമ്മൾ ബാഗിൽ നിന്ന് പാട്ടൊക്കെ പാടി, നല്ല രസമായിരുന്നു കേട്ടോ. അതിനിടയിൽ നമ്മൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. Thank you.
അങ്ങനെ മൈലാഞ്ചിയുടെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കന്നെ നമുക്ക് ഏകദേശം 8:00 9:00 ആവാറായി. അങ്ങനെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കോർണറിലാണ് ഫുഡ് മേക്കിംഗ് ഉള്ളത്. അപ്പോൾ ലൈവ് ഫുഡാണ്. അവിടുന്ന് നമുക്ക് ഫ്രഷോടെ ആക്കി ഫ്രഷോടെ ചൂടോടെ തരാണ്. അപ്പോൾ അവിടെ ഫ്രൈഡ് റൈസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, പിന്നെ കബാബ് ഉണ്ട്, 65 ഉണ്ട്, പിന്നെ എന്താ ചാർക്കോൾ ഉണ്ട്, ചിക്കൻ ചാക്കോർ ചിക്കൻ അതൊക്കെ ഉണ്ട്. അപ്പോൾ പല വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബൊഫ പോലെ ഓരോരുത്തരായിട്ട് പോയി വാങ്ങുകയാണ്. പിന്നെ കുറച്ച് പേർക്കൊക്കെ ഇട്ട് ടേബിളിൽ സെറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ചു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അതിനിടയിൽ ഇതാ നമ്മൾ വന്ന് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു പരിപാടി. അങ്ങനെ ഔട്ട്ഡോറൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരും പിന്നെ ഉള്ളിലേക്ക് കയറി റിസോർട്ടിൻ്റെ. അങ്ങനെ അവിടുന്ന് കുറേ ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാളെ ഓഡിറ്റോറിയത്തിൽ പോകേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എഴുന്നേൽക്കും വേണം. എന്നിരുന്നാൽ കൂടി ഇത് 12:00 ഒക്കെ അടുപ്പിച്ച് ആവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുശാലായിട്ട് നമ്മളങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്